അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ അൻഅമ അലൈനാ ബിത്തൗഹീദി വത്തൗഫീഖ്. നിങ്ങളെ, നിങ്ങൾക്കറിയാം ഇവിടെ പറയുന്ന വിഷയം നിങ്ങൾ മനസ്സിലാക്കിയതാണ്, ഭർത്താവ് ഗൾഫിലും ഭാര്യ ഷോപ്പിംഗിലും എന്നാണ്. സ്വാഭാവികപരമായിട്ടും എന്റെ ശബ്ദം കേൾക്കുന്ന റോട്ടിലൊക്കെ നിൽക്കുന്നവരൊക്കെ കേട്ട് നിങ്ങളെ ഒരുപാട് പ്രഭാഷണം നടത്തി മുഷിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആലസ്യത്തിലാക്കുവാനോ ഉദ്ദേശിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങൾ അറിയുകയും അറിവില്ലായ്മയിൽ നിന്ന് മുക്തമായി നന്മയിൽ വല്ലതും പിടിയെടുക്കാൻ കഴിയുമോ എന്നാണ് നമ്മുടെ ഒക്കെ ലക്ഷ്യം. അള്ളാഹു അത് സഫലമാക്കി തരുമാറാവട്ടെ. പറയപ്പെടുന്ന വിഷയം അറിയാം, വിവാഹവും അതിന്റെ ശേഷമുള്ള ഭാര്യഭർത്താക്കന്മാരുടെ ജീവിതം. അതിന്റെ പ്രാഥമ ഘട്ടം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, സൂറത്ത് യാസീൻ, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ആദ്യമായി ഒരു ചെറുപ്പക്കാരൻ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ വളർന്നു വലുതായി അവന്റെ മാതാവിനും പിതാവിനും ഒരു ആഗ്രഹം, അവനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കണമെന്ന്, വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. ഏതായാലും വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാ ജീവികൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല ജോഡികളെ പടച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഇണകളെ പടച്ചിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഒരു ആണാണോ അവൾക്കൊരു ഭാര്യ വേണം, ഒരു പെണ്ണാണോ അവൾക്കൊരു ഭർത്താവ് വേണം. അത് എന്തിന് വേണ്ടി എന്ന് ചോദിച്ചാൽ അത് സുഖിക്കാൻ വേണ്ടി മാത്രമല്ല. അല്ലാഹു പറഞ്ഞു രണ്ട് കാര്യമാണ് പ്രധാനമായി ഒരു കല്യാണത്തിനോട് ലക്ഷ്യം വെക്കുന്നത്. ഒന്ന്, ലിതസ്കുനു ഇലൈഹ, ടെൻഷനുകൾ വിഷമങ്ങൾ വരുമ്പോ വീട്ടിൽ കടന്നു ചെല്ലുമ്പോ ഭാര്യക്കൊരു ഭാര്യയുടെ ഭാഗത്തു നിന്ന് സമാധാനം കിട്ടാൻ വേണ്ടി, ഭാര്യയ്ക്ക് പല വിഷമങ്ങളും വരുമ്പോ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് സമാധാനം കിട്ടാൻ വേണ്ടി. രണ്ട്, തലമുറകളായി സന്താനങ്ങൾ ഇവിടെ ഉണ്ടാകുവാനും മക്കളും പേരമക്കളും ഉണ്ടായി സന്താനോൽപാദനം ഇവിടെ നടക്കാൻ വേണ്ടി, രണ്ട് ലക്ഷ്യത്തിന് വേണ്ടിയാണ് അല്ലാഹു വിവാഹം എന്ന് പറയുന്ന പോരിശിയാക്കപ്പെട്ട ഒരു കർമ്മം നമുക്ക് നൽകിയത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അവൻ കല്യാണം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് മൻ തസവ്വജ ബിഇംറാത്തിൻ ഫഖദ് അഹറ സുലുസൈ ദീനി, ദീനിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം പൂർത്തിയാക്കുന്ന ഒരു മുഹൂർത്തമാണ് കല്യാണം, നിക്കാഹ് എന്ന് പറയുന്നത്. ആ ചെറുപ്പക്കാരൻ കല്യാണം അന്വേഷിക്കാൻ വേണ്ടി ഭാര്യയെ തേടി പുറപ്പെടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വിവാഹത്തിന് വേണ്ടി അന്വേഷിക്കുന്ന ചെറുപ്പക്കാരുകൾ, മക്കളെ കെട്ടിക്കുവാനുള്ള പിതാക്കന്മാര്, മകൻ കല്യാണം കഴിക്കാനുള്ള പിതാക്കന്മാര് കേൾക്കണം, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് സന്താനങ്ങൾ ഉണ്ടാവാൻ, നിനക്ക് സൗഭാഗ്യമുണ്ടാവാൻ നീ കല്യാണം കഴിക്കുമ്പോ നാല് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നീ പെണ്ണിനെ തിരയേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താ? ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ ഫൽഫർ വലി ദീനിഹ ഫൽഫർ ബിദാതി ദീൻ. നാല് കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മുഖപിലെടുക്കണേ. ഏതാ നാല് കാര്യം എന്നറിയോ? ലിമാലിഹ, ഒന്ന് പെണ്ണിന്റെ ധനമാണ്, പ്രാമുഖ്യം ധനത്തിനല്ല. വലി ജമാലിഹ, ഒന്ന് പെണ്ണിന്റെ സൗന്ദര്യമാണ്, പ്രാമുഖ്യം സൗന്ദര്യത്തിനല്ല. വലി ഹസബിഹ, ഒന്നവളെ തറവാടിത്തമാണ്, പ്രാമുഖ്യം തറവാടിനല്ല. വലി ദീനിഹ, മറ്റൊന്നവളെ ദീനിനാണ്, ദീൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു റസൂല് നിർത്തിയില്ല. ഫൽഫർ ബിദാതി ദീൻ, ദീനുള്ള പെണ്ണിനെ കൊണ്ട് മോനെ നീ വിജയം വരിച്ചോ എന്ന് അല്ലാഹു റസൂല് വ്യക്തമായി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരൂര് കുടുംബ കോടതിയിൽ, മഞ്ചേരി കുടുംബ കോടതിയിൽ, കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ കുടുംബ കോടതികളിൽ 25,000-50,000 ഒക്കെ കുടുംബ പ്രശ്ന കേസുകളിൽ കെട്ടിക്കിടക്കുകയാണ്. ജഡ്ജിമാർക്ക് തീരുമാനം പോലും പറയാൻ കഴിയാതെ കുടുംബ കോടതിയിൽ പ്രതിവർഷം 25,000
കേസുകൾ. ഭാര്യക്കെതിരെ ഭർത്താവ് തിരിയുമ്പോ, ഭർത്താവിനെതിരെ ഭാര്യ തിരിയുമ്പോ, സമ്പാദ്യമായി കിട്ടിയ സന്താനങ്ങൾക്ക് വേണ്ടി കോടതി വരാതിൽ നിന്ന് ഇന്നലെ വരെ കൂടെ കിടന്ന ഭാര്യക്കെതിരെ കേസ് കൊടുത്തിട്ട്, ഇന്നലെ വരെ കൂടെ കിടന്ന ഭർത്താവിനെതിരെ കേസ് കൊടുത്തിട്ട്, അതിലുണ്ടായ സന്താനം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സിനിമാ നടന്മാര് മുതൽ വലിയവരെ രാട്ടീയ മേലാളന്മാര് വരെ കോടതി വരാതിയിൽ ചെന്നിട്ട് തന്റെ ഭാര്യക്കെതിരെ കത്തിയോങ്ങുമ്പോ, തന്റെ ഭർത്താവിനെതിരെ കടാര ഊരുമ്പോ, കുടുംബങ്ങളെ വെച്ചിട്ട് തർക്കിക്കുമ്പോ, കുടുംബ കലഹങ്ങൾ ഉടലെടുക്കുമ്പോ, ഇതിന്റെ മുഴുവനും നിദാനം എന്തെന്ന് ചോദിച്ചാ എന്റെ സ്നേഹമുള്ള ചെറുപ്പക്കാര് മനസ്സിലാക്കണേ. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു റസൂൽ പറഞ്ഞതെന്താ? എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, സഹോദരിമാര്, ഇയ്യാകും വൽ ഖൽറ അദ്വൽ, എന്റെ ചെറുപ്പക്കാര് ശ്രദ്ധിക്കണേ. അല്ലാഹു റസൂൽ പറയുകയാണ്, ഇയ്യാകും വൽ ഖൽറ ഇദ്വൽ, നിങ്ങൾ ഖൽറ ഉദ്വലിനെ സൂക്ഷിക്കണേ. അല്ലാഹു റസൂലിന്റെ സഹാബത്ത് ചോദിച്ചു, വമാ ഖൽറ ഉദ്വലി യാ റസൂലല്ലാ, നബിയേ ഈ ഖൽറ ഉദ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ധാരാളം ചെറുപ്പക്കാര് ഖൽറ ഉദ്വൽ കണ്ടിട്ട് ഓടി നടക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു റസൂൽ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാ സമർപ്പിച്ചത്. ആ ആശയം ഇന്ന് വളരെ ഫിറ്റാണ്. നബി തങ്ങൾ പറഞ്ഞു, കല്യാണം അന്വേഷിക്കുമ്പോ അവളെ ധനം നോക്കണേ, അവളെ സൗന്ദര്യം നോക്കിക്കോ പരാതിയില്ല, തറവാട് നോക്കിക്കോ പരാതിയില്ല, പക്ഷേ ദീനിന് പ്രാമുഖ്യം കൊടുക്കാതെ ഖൽറ ഉദ്വലിന്റെ ബാക്കിൽ പോയാ എന്താ ഖൽറ ഉദ്വൽ എന്നറിയോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഖൽറ ഉദ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അല്ലാഹു റസൂൽ പറഞ്ഞു, അൽ മർഅത്തുൽ ഹസനാതു ഫീ മംബിതി സൂ, കാണാൻ നല്ല അഴകുള്ള പെണ്ണാണ്, പക്ഷേ അവൾ മോശപ്പെട്ട ചുറ്റുപാടിൽ, മോശപ്പെട്ട കുടുംബത്തിൽ, മോശപ്പെട്ട മാതാപിതാക്കൾക്ക് മോശമായി ജനിച്ച ഒരു പെൺകുട്ടിയാണ്. പക്ഷേ കാണാൻ നല്ല അഴകാണ്. അങ്ങനെ കാണാൻ നല്ല അഴകുള്ള പെൺകുട്ടികളെ മാത്രം സ്കൂൾ വിട്ടു പോകുമ്പോ, കോളേജ് കഴിഞ്ഞു പോകുമ്പോ ചൂവിരമായി സ്കൂളിന്റെ മുൻഭാഗത്തിലൂടെ കറങ്ങി തിരിഞ്ഞിട്ട് സൗന്ദര്യമുള്ള പെണ്ണിന്റെ ബാക്കിൽ ചെന്നിട്ട് ആ പെണ്ണ് മതി എനിക്കെന്ന് പറഞ്ഞിട്ട് മുഖത്തിന്റെ വെളുപ്പും സൗന്ദര്യവും മാത്രം നോക്കിയിട്ട് കല്യാണം കഴിക്കലിനെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് തഹാ റസൂലുള്ളാഹി. ഞാൻ പറയുന്നു, ആധുനിക ലോകത്ത് കുടുംബ കലഹങ്ങളുടെ പ്രധാന ഹേതുകം എന്താണ്? നിങ്ങൾ പറ, ചെറുപ്പക്കാർ ഒരു കൊല്ലം അല്ലെങ്കിൽ ആ ഹണിമൂണെ കണ്ട് കഴിഞ്ഞ് അല്പകാലം കഴിയുമ്പോ, ഗർഭിണിയാകുമ്പോ, അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ വരുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ യുദ്ധമാണ്, കുടുംബ കലഹങ്ങളാണ്, എന്നും പ്രശ്നങ്ങളാണ്. ഇതിന്റെ ഒക്കെ കാരണം എന്താണ്? ഖൽറ ഉദ്വൽ. തൊലിയുടെ നിറം നോക്കി, ഗ്ലാമർ നോക്കി, സൗന്ദര്യം നോക്കി കല്യാണം ആലോചിക്കുന്ന ചെറുപ്പക്കാര് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തൊലിയുടെ സൗന്ദര്യം നോക്കിയിട്ട് ഏതെങ്കിലും കോളേജ് കഴിഞ്ഞു പോകുമ്പോ, സ്കൂൾ കഴിഞ്ഞു പോകുമ്പോ ചൂരർ കറങ്ങി തിരിച്ചിട്ട് ആ പെൺകുട്ടികളെ പരിന്തിനെ പോലെ രാജാൻ വേണ്ടി വട്ടമിട്ട് പറക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്കണേ, പെൺകുട്ടികളും കേൾക്കണേ, പുരുഷനാകുന്ന ഭർത്താവിന്റെ സൗന്ദര്യവും അവന്റെ ബൈക്കും മാത്രം കണ്ടിട്ട് അവൻ മതി എനിക്കെന്ന് പറഞ്ഞിട്ട് ഒന്നും നോക്കാതെ, നമസ്കാരം നോക്കാതെ, ദീനി നോക്കാതെ, അവന്റെ തമ്മാടിത്തരം നോക്കാതെ, അവന്റെ സ്വഭാവം നോക്കാതെ, അവന്റെ വളർന്ന ചുറ്റുപാട് നോക്കാതെ, അവന്റെ കാറ് കാണുമ്പോ, അവന്റെ മോടി കാണുമ്പോ, അവന്റെ ശരീര ഷേപ്പ് കാണുമ്പോ, അവന്റെ മസിൽ കാണുമ്പോ, അവന്റെ സൗന്ദര്യം കാണുമ്പോ, അവന്റെ വീടിന്റെ വണ്ണ വലിപ്പം കാണുമ്പോ, അവന്റെ ഷൈൻ ചെയ്യൽ കാണുമ്പോ അവന് മതി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ദീനില്ലാത്ത, പള്ളിയിൽ കയറാത്ത, ഇസ്ലാമില്ലാത്ത തമ്മാടുകളായ ചെറുപ്പക്കാരോടുകൂടെ കല്യാണം കഴിക്കാൻ മനസ്സ് കാണിക്കുന്ന, അവരെ പ്രേമിക്കുന്ന, അവരെ പ്രണയിക്കുന്ന, ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി സൗന്ദര്യം മാത്രം ഘടകമാക്കി, അത് മാത്രം ഘടകമാക്കിയിട്ട് വിവാഹത്തിലേക്ക് കടന്നു ചെല്ലുന്ന ചെറുപ്പക്കാർ, വിവാഹത്തിലേക്ക് കടന്നു ചെല്ലുന്ന ചെറുപ്പക്കാരികൾ, അവർക്ക് ജീവിതം പച്ച പിടിപ്പിക്കാൻ സാധ്യമല്ല.
അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗന്ദര്യം കണ്ട് കെട്ടരുത്, കല്യാണം കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താ? വള്ളം തെളിഞ്ഞു എന്ന് വന്നാൽ പൊന്നെ കുളിക്കുവാൻ ആളുകൾ കൂടുമെന്നാ തന്നെ. വള്ളം തെളിഞ്ഞു എന്ന് വന്നാൽ പിന്നെ കുളിക്കുവാൻ ആളുകൾ കൂടുമെന്നാ പൊന്നെ. കുളത്തിലെ വള്ളം നല്ല തെളിയെന്ന് കണ്ടാൽ കുളിക്കാൻ ആളിങ്ങനെ വരും. ഇവന്റെ ഭാരം നല്ല സൗന്ദര്യവതി എന്ന് പറഞ്ഞാൽ അപ്പയാണ് വാതിലിന് മുട്ടലും ജനലിന് മുട്ടലും ഓടിടിക്കാൻ ശ്രമിക്കലും ചൂളം വിളിക്കലും ആളുകൾ ശല്യപ്പെടുത്തലൊക്കെ അല്ലേ? നിങ്ങൾ ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം. വള്ളം തെളിഞ്ഞു എന്ന് വന്നാൽ പിന്നെ കുളിക്കാനതാളുകൾ കൂടുമെന്നാ പൊന്നെ. എത്ര അർത്ഥവത്തായ വാക്യമാണത്. വള്ളം തെളിഞ്ഞാൽ അതല്ലേ അതല്ലേ വളരെ ചുരുക്കി ഞാൻ പറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ആശയങ്ങളൊക്കെ മനസ്സിലായിക്കോ. ഇത് ജീവിതത്തിൽ നിങ്ങൾക്ക് സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള മുത്തലബിന്റെ ഹദീസുകളും മരുമരുന്നുകളാണ്. ഇത് നിങ്ങൾ കേട്ടോ, നജാ, നിങ്ങൾ വിജയിച്ചു, നിങ്ങളെ കുടുംബം വിജയിച്ചു, നിങ്ങളെ സന്താനം വിജയിച്ചു, നിങ്ങളെ വീട് വിജയിച്ചു. ഇല്ല, ഇത് കേൾക്കാതെ പുച്ഛിച്ച് സൗന്ദര്യത്തിന്റെ ബാക്കിൽ തെണ്ടിക്കോ. ദുനിയാവും ആഖിറത്തിലും പരാജയത്തിലാണ്.